Welcome to another video. Our subject A12, sensors and transducers. We started playlist start first class first unit first topic. That is what sensors and transducer. What is sensor? What is transducer? What is the difference between them? And the principles of sensing and transduction. That's what we started. In the topic, classification of transducer. Now let's start. Actually, this classification of transducer is a very vast topic. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പറയാനുണ്ട് ഓക്കെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഒരു സിംഗിൾ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടൊന്നും സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് കാറ്റഗറിനകത്തുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് കുറച്ച് സമ്മറൈസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ ഇതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ നോട്ടും ഇടാം അപ്പൊ അതും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അതിനു മുൻപ് നമുക്ക് ഈ സെൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കുറെ ടൈപ്പ് ഓഫ് സെൻസർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ലൈറ്റ് സെൻസ് ചെയ്യുന്നവർ നമ്മുടെ പ്രസൻസ് സെൻസ് ചെയ്യുന്നവർ ഡിസ്റ്റൻസ് സെൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പൊ കാറിനൊക്കെ ഡിസ്റ്റൻസ് സെൻസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ അതുപോലെ ഓബ്ജക്റ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബീപ് സൗണ്ട് വരുന്നത് ദെൻ നമ്മൾ അടുത്തെത്തുമ്പോൾ ഒരു ഡോർ തുറക്കുന്നത് അങ്ങനെ പല പല കാര്യങ്ങളിലുണ്ട് സെൻസർ അല്ലെ അപ്പോൾ അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ പല ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ഉണ്ട് ഇനി നമുക്ക് സെൻസറിനെ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം ആക്ച്വലി ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് ക്ലാസിഫൈ എ ട്രാൻസ്ഡ്യൂസർ അണ്ടർ എ സിംഗിൾ ക്രൈറ്റീരിയ ഹെൻസ് ഡിഫറെന്റ് ക്രൈറ്റീരിയ ആർ അഡോപ്റ്റഡ് ഫോർ ദ പ്രോസസ് അപ്പോ ഞാൻ ഇപ്പൊ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ആണ് ഇനി ഇതിലും കൂടാണ്ടെയുള്ള ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ ഇറ്റ്സ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ ഫോം യൂസ് ഓക്കെ നമ്മുടെ ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അടുത്തത് ബേസ്ഡ് ഓൺ എനർജി ഓർ പവർ റിക്വയർമെന്റ് ദെൻ ഇൻപുട്ട് മീഡിയം ബേസ് ചെയ്ത് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി ദെൻ ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഓഫ് സെൻസേഴ്സ് അതിനെ ബേസ് ചെയ്ത് ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടി ഓക്കെ അപ്പൊ ഇത്രയും ആണ് മേജർ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് വരുന്നത് അപ്പൊ ആദ്യത്തെ ക്രൈറ്റീരിയ നോക്കാം ട്രാൻസ്ഡക്ഷൻ ഫോം യൂസ്ഡ് അതല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ ഫോം യൂസ്ഡ് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് പ്രിൻസിപ്പിളിനെ ബേസ് ആണ് ത്രീ കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ഓക്കെ അപ്പൊ വാരിയേഷൻ ഇൻ റെസിസ്റ്റൻസിലുള്ള വാരിയേഷൻ ദെൻ ഇൻഡക്റ്റൻസിലുള്ള വാരിയേഷൻ കപ്പാസിറ്റൻസിലുള്ള വാരിയേഷൻ ഈ മൂന്ന് കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത് So depending upon their conversion into resistance, inductance or capacitance respectively. പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആണ് തെർമോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഇലക്ട്രോ കൈനറ്റിക് ട്രാൻസ്ഡ്യൂസർ ഒപ്റ്റിക്കൽ ട്രാൻസ്ഡ്യൂസർ മാഗ്നറ്റോ റെസ്ട്രിക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഇതൊക്കെ പുതിയ ടേംസ് ആയി തോന്നുന്നുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കി കേട്ടോ അതായത് ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ ആദ്യം നോക്കേണ്ടത് മെയിൻ ആയിട്ട് മൂന്ന് പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഇൻഡക്റ്റൻസ് ഇനി അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണല്ലോ പഠിക്കുന്നത് അപ്പൊ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് തെർമോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഇലക്ട്രോ കൈനറ്റിക് ട്രാൻസ്ഡ്യൂസർ ഓപ്റ്റിക്കൽ ട്രാൻസ്ഡ്യൂസർ മാഗ്നറ്റോ റെസ്ട്രക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഓക്കെ ഇനി അടുത്ത കാറ്റഗറി നോക്കാം പവർ റിക്വയർമെന്റ് ഇത് കുറച്ചും കൂടെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതായത് എക്സ്റ്റേണൽ രണ്ട് ടൈപ്പാണ് വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ആക്റ്റീവും പാസീവും ഇപ്പൊ നമ്മുടെ ഇത് നോക്കാന്ന് വെച്ചാൽ അതായത് തെർമോമീറ്റർ ഉണ്ടല്ലോ തെർമോമീറ്റർ നോക്കാന്ന് വെച്ചാൽ ഈ തെർമോമീറ്റർ വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ പവർ ഒക്കെ കൊടുക്കുന്നുണ്ടോ നമ്മള് ഇല്ലല്ലോ മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് നമ്മളുടെ ആ ടെമ്പറേച്ചറിനെ വെച്ചിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നതോ കോൺട്രാക്ട് ചെയ്യുന്നതോ എല്ലാം അപ്പൊ ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈന്റെ ആവശ്യം വരുന്നില്ല അതാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഈ സൺലൈറ്റ് നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ ടൈപ്പ് തന്നെയാണ് സോ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ വൺ വിച്ച് ഡെവലപ്പ് ദെയർ ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഓർ കറന്റ് വിത്തൗട്ട് എനി ഓക്സിലിയറി സോഴ്സ് ഓക്കെ അപ്പോ ഇലക്ട്രിക്കൽ വോൾട്ടേജോ കറന്റോ എല്ലാമായിട്ട് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആവണമെങ്കിൽ എന്ത് വേണം അവർക്ക് എനി ഓക്സിലറി സോഴ്സ് വിത്തൗട്ട് എനി ഓക്സിലറി സോഴ്സ് എക്സ്റ്റേണൽ പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ സോഴ്സ് ഉണ്ടാവാൻ പാടില്ല
അവർ സ്വയം സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യുന്നവരാണ്. സോ ദേ ആർ ഓൾസോ കോൾഡ് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ക്ലിയർ ആണല്ലോ. ദെൻ ദേ ഡ്രോ എനർജി ഫ്രം ദ സിസ്റ്റം അണ്ടർ മെഷർമെന്റ് ആൻഡ് സച്ച് ട്രാൻസ്ഡ്യൂസർ നോർമലി ഗീവ് വെരി സ്മോൾ ഔട്ട്പുട്ട്. ഓക്കെ, അവർക്ക് എക്സ്റ്റേണൽ പവർ ഒന്നും ആവശ്യമില്ല, അവർ ആ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് എനർജി അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന എക്സാമ്പിൾസ് കുറച്ച്, ടാക്കോ ജനറേറ്റേഴ്സ്, തെർമോകപ്പിൾസ്, ഫോട്ടോ വോൾട്ടായിക് സെൽസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ എല്ലാ പേരുകളും പുതിയതായി തോന്നും. ടാക്കോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പീഡൊക്കെ മെഷർ ചെയ്യാം, നമ്മുടെ ഫാനിന്റെയോ ഷാഫ്റ്റിന്റെയോ ഒക്കെ ഉള്ള മോട്ടോർ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ സ്പീഡിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറിന് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നവര്. ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുമ്പോൾ ലൈറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നവര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എക്സാമ്പിൾസ് വരുന്നത്. ഇവർക്കൊന്നും എക്സ്ട്രാ പവർ സപ്ലൈ ആവശ്യമില്ല, അവർ സെൽഫ് ജനറേറ്റിംഗ് ആണ്. മനസ്സിലായല്ലോ, ഇത് ആക്റ്റീവ്. അപ്പൊ അടുത്ത കാറ്റഗറി ഈസി ആണല്ലോ. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്റ്റേണൽ പവർ സപ്ലൈ എന്തായാലും വേണം. ദേ ആർ വൺ വിച്ച് റിക്വയർ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഫോർ എനർജി കൺവേർഷൻ. അവരെ പറയുന്ന പേരാണ് എക്സ്റ്റേണലി പവേർഡ് ട്രാൻസ്ഡ്യൂസർ. ഇവരെന്തായിരുന്നു? സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ, ഇത് എക്സ്റ്റേണലി പവേർഡ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന കാറ്റഗറീസ് ആണ് റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ഫോൾസ് അണ്ടർ ദിസ് കാറ്റഗറി. ക്ലിയർ ആണല്ലോ. അപ്പോ ഇത് എനർജി റിക്വയർമെന്റ് അല്ലെങ്കിൽ പവർ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നവരാണ്. അടുത്തത് ഇൻപുട്ട് മീഡിയത്തിനെ ബേസ് ചെയ്ത് ഇതും ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ക്ലാസിഫിക്കേഷൻ, പ്രൈമറി ട്രാൻസ്ഡ്യൂസർ, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പൊ അവരെന്താന്ന് നോക്കാം. പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈമറി കോൺടാക്ട് നമ്മൾ പഠിച്ചു, ഇപ്പോ കൂടുതലും കേൾക്കുന്നതല്ലേ പ്രൈമറി കോൺടാക്ടും സെക്കൻഡറി കോൺടാക്ട് ഒക്കെയും. അതുപോലെ തന്നെയാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് പ്രൈമറി കോൺടാക്ട് ആണ്. ദേ ആർ ഡയറക്ട്ലി സെൻസസ് ദ ഇൻപുട്ട് സിഗ്നൽ വിച്ച് ഇസ് ടു ബി മെഷർഡ്. ഓക്കെ, ദേ ആർ ദ വൺ വിച്ച് ഡയറക്ട്ലി സെൻസസ് ദ ഇൻപുട്ട് സിഗ്നൽ വിച്ച് ഇസ് ടു ബി മെഷർഡ്. അപ്പൊ ആ ട്രാൻസ്ഡ്യൂസർ ഇൻപുട്ട് സിഗ്നലിനെ ഡയറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ സെക്കൻഡറി എന്തായിരിക്കും? ഡയറക്റ്റ് ആയിരിക്കില്ല, വേറെ ഒരാളുടെ നിന്ന് വരുന്നതായിരിക്കും ഇവരെടുക്കുന്നുണ്ടാവുക. അപ്പോ ഇറ്റ് ഇസ് ദ വൺ വിച്ച് ഇൻവോൾവ്സ് സെൻസിങ് എലമെന്റ് ടു സെൻസ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോ രണ്ട് പാർട്ട് ഉണ്ട്, ഇൻപുട്ട് സിഗ്നൽ സെൻസ് ചെയ്യാൻ ഒരു സെൻസിങ് എലമെന്റ് ഉണ്ട്, അതിന്റെ ഔട്ട്പുട്ടിനെയാണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ റിസീവ് ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് ഇറ്റ് പാസസ് ദാറ്റ് സിഗ്നൽ ടു ദ ട്രാൻസ്ഡ്യൂസർ ഫോർ ദ കൺവേർഷൻ പ്രോസസ്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ദേ ഡയറക്ട്ലി സെൻസസ് ദ ഇൻപുട്ട് സിഗ്നൽ വിച്ച് ഇസ് ടു ബി മെഷർഡ്. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാലോ, ഇറ്റ് ഇൻക്ലൂഡ് എ സെൻസിങ് എലമെന്റ് ടു സെൻസ് ദ ഇൻപുട്ട് സിഗ്നൽ. ആഫ്റ്റർ ദ റിസൾട്ട് ഇസ് പാസ്ഡ് ടു ദ ട്രാൻസ്ഡ്യൂസർ ഫോർ കൺവേർഷൻ. അപ്പൊ അതാണ് സെക്കൻഡറി. ഇതിനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് ഒരു പ്രഷർ മെഷർമെന്റ് ട്രാൻസ്ഡ്യൂസർ, അങ്ങനെ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, പ്രഷർ മെഷർമെന്റ് ട്രാൻസ്ഡ്യൂസർ. അതിന് രണ്ട് പാർട്ടാ ഉള്ളത്, ബോഡൻ ട്യൂബും എൽ വി ഡി ടിയും. ലീനിയർ വാരിയേഷൻ വാരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ, അത്രയൊന്നും പോകണ്ട. രണ്ട് പാർട്ട് ഉണ്ടെന്ന് അറിയാം, ബോഡൻ ട്യൂബും ആൻഡ് എൽ വി ഡി ടിയും, രണ്ട് പാർട്ട് ഉണ്ട്. അപ്പൊ ഇതിൽ ഫേസ്റ്റ് പാർട്ടാണ് ബോഡൻ ട്യൂബ്. അപ്പൊ അവരാണ് ഡയറക്ട്ലി സെൻസ് ചെയ്യുന്ന ആൾക്കാർ. അതായത് പ്രഷർ സിഗ്നൽ ഇസ് ഗിവൺ ആസ് ഇൻപുട്ട് ടു ദ ബോഡൻ ട്യൂബ് ആൻഡ് ദിസ് ബോഡൻ ട്യൂബ് കൺവേർട്സ് ദ പ്രഷർ ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡയറക്റ്റ് സെൻസ് ചെയ്യുന്ന ആള് ബോഡൻ ട്യൂബ് ആണ്, ഇവർക്കാണ് പ്രഷർ സിഗ്നല് ഇൻപുട്ട് കിട്ടുന്നത്. അവരതിനെ സെൻസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഫോമിൽ കൺവേർട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കൺവേർഷൻ കഴിഞ്ഞല്ലോ, ഇനി അടുത്തത് ആരാ? എൽ വി ഡി ടി ആണ് അടുത്തത്. അവർക്ക് ഇയാള് കൺവേർട്ട് ചെയ്ത ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് കൊടുക്കുക. ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഗിവൺ ആസ് ഇൻപുട്ട് ടു ദ എൽ വി ഡി ടി വിച്ച് കൺവേർട്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടു വോൾട്ടേജ്. ക്ലിയർ ആണോ? അപ്പോ ഇതിൽ എന്താ നമ്മൾ മനസ്സിലായത്? ഇതിൽ ബോഡൻ ട്യൂബ് ആണ് നമ്മളുടെ ഇൻപുട്ട് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നത്. സോ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. വൈൽ ദ എൽ വി ഡി ടിക്ക് എന്താ കിട്ടുന്നത്? ഇറ്റ് ഗെറ്റ്സ് ദ റിസൾട്ട് ആഫ്റ്റർ ഓഫ് കൺവേർഷൻ ഓഫ് ദിസ് ബോഡൻ ട്യൂബ്. അല്ലെ, അപ്പൊ ബോഡൻ ട്യൂബിന്റെ കൺവേർഷന്റെ റിസൾട്ട് ആണ് എൽ വി ഡി ടി കൊടുക്കുന്നത്, ഡയറക്റ്റ് ഇൻപുട്ട് അല്ല കൊടുക്കുന്നത്. സോ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പ്രഷർ മെഷർമെന്റ് ട്രാൻസ്ഡ്യൂസർ ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ, എന്താണ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. അപ്പൊ അത് കഴിഞ്ഞു, ഇനി എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് അങ്ങ് പോവാം.
ഇത് ഇസ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി. മെറ്റീരിയലും ടെക്നോളജി ഒക്കെ വെച്ചിട്ട് കുറെ ടൈപ്സ് ഉണ്ട്. അപ്പൊ ഓരോന്നും എന്താണ് അതിന്റെ ഡെഫിനീഷൻ, അതിന്റെ വർക്കിംഗ്, പ്രിൻസിപ്പിൾ, അതൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. ജസ്റ്റ് പേരുകൾ പറഞ്ഞു പോവാ, കാരണം അത് പറഞ്ഞാൽ അത് തന്നെ ഉണ്ടാവും ഒരുപാട് സമയത്തിനുള്ള ലെക്ചറിന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. നമ്മൾ സിലബസ് ബേസ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഇതിൽ റിസർച്ചിന് പോകുന്ന, അതായത് നമ്മളിപ്പോ അത്രയും പർപ്പസിലേക്ക് പോകുന്നില്ലല്ലോ. സോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി. അപ്പൊ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയൊക്കെ അനുസരിച്ച് പല ടൈപ്പ് സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ടൈപ്പാണ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സെൻസർ. ദെൻ സിമോസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും എപ്പോഴും. സിമോസ് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, സിമോസ് ഇമേജ് സെൻസർ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് മോഷൻ സെൻസേഴ്സ് ആർ അവൈലബിൾ. ബയോ സെൻസേഴ്സ്, ബയോമെട്രിക് സെൻസേഴ്സ് നമുക്കറിയാലോ, അത് അവൈലബിൾ ആണ്. ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ആർ അവൈലബിൾ. റഡാർ ബേസ്ഡ് ലെവൽ സെൻസേഴ്സ് ആർ അവൈലബിൾ. അപ്പോ നമ്മൾ സെൻസർ പറഞ്ഞപ്പോ ബയോമെട്രിക് സെൻസിങ് ആണ്, നമ്മുടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ബയോമെട്രിക് ഫിംഗർ സ്കാനർ ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലേ, അതെല്ലാം ഇതിനകത്ത് പെടുന്ന തന്നെയാണ് കേട്ടോ. ഇനി അപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് രണ്ട് തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരെണ്ണം ഇൻഡസ്ട്രിയൽക്ക് വേണ്ടിയിട്ട്, ഒരെണ്ണം നോൺ ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട്. ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിയൽ പ്രോസസ് കൺട്രോൾ ആയിരിക്കാം, മെഷർമെന്റ്, ഓട്ടോമേഷൻ, അങ്ങനെ പല കാര്യത്തിനും ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ടായിരിക്കും. നോൺ ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഓട്ടോമൊബൈൽസിൽ വരുന്നുണ്ട്, മെഡിക്കൽ പ്രൊഡക്ട്സിലുണ്ട്, എയർക്രാഫ്റ്റിലുണ്ട്, കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ വരുന്നുണ്ട്, അതുപോലെ ബാക്കി അതർ സെൻസേഴ്സ് വരുന്നുണ്ട്. സോ ഇതാണ് ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ്. ലാസ്റ്റ് കാറ്റഗറിയാണ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. പ്രോപ്പർട്ടിയെ ബേസ് ചെയ്ത് പല ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. പ്രഷർ പ്രോപ്പർട്ടിനെ വെച്ചത് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസർ, ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ, റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ, ഇൻഡക്ടൻസ് ട്രാൻസ്ഡ്യൂസർ. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇതിലും കൂടുതലുണ്ട്. നമ്മൾ കുറച്ചൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഇവിടെ വെച്ചുവെന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്. പല കാറ്റഗറി, ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ, ദെൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് ഓർത്ത് നോക്കിയ, ട്രാൻസ്ഡക്ഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു, ദെൻ ഇപ്പോ ലാസ്റ്റ് മെറ്റീരിയൽ ടെക്നോളജി പറഞ്ഞു, പ്രോപ്പർട്ടി പറഞ്ഞു, അപ്ലിക്കേഷൻ പറഞ്ഞു, ദെൻ ഇൻപുട്ട് വെച്ചിട്ട് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് പറഞ്ഞു, എക്സ്ട്രാ പവർ സപ്ലൈ വെച്ചിട്ട് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിച്ചു. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.